നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ ഖാദി ഓണമേളയ്ക്ക് തുടക്കമായി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ മേള ഉദ്ഘാടനം ചെയ്തു. മേള സെപ്റ്റംബർ 7 വരെ. തുണികൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. പയ്യന്നൂർ ഉളിയത്തുകടവ് ഉപ്പു സത്യാഗ്രഹ സ്മാരകത്തെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി ടിഐ മധുസൂദനൻ എംഎൽഎ. ഇതിന്റെ ഭാഗമായി എംഎൽഎയുടെ നേതൃത്വത്തിൽ ആർക്കിടെക്ട് വിദഗ്ധർ ഉളിയത്തുകടവിലെ ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്ക് സന്ദർശിച്ചു. മികച്ച തുളു സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായ ജി ടി കെ സിനിമയുടെ സംവിധായകൻ സന്തോഷ് കൈതപ്രം. അതേ സിനിമയിൽ വസ്ത്രാലങ്കാരം നിർവഹിച്ച മീര ഈശ്വറിനും ആദരം. തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പചക്രം അർപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പചക്രം അർപ്പിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് സമ്മേളനത്തിലെ പ്രഖ്യാപനമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുക എന്നുള്ള ആ പ്രഖ്യാപനം. അത് ശ്രീ ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയും അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് അകമാനം ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ഉണ്ടായി. ആ സമരം നമുക്കറിയാം, ആ സമരം അവസാനിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി തന്നെയാണ് എന്നത് തർക്കമില്ല. സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തെ അസത്യങ്ങൾ നിറച്ച് പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം രാജ്യത്ത് നടക്കുന്നുണ്ടെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാക്കളെ അവഗണിച്ച് മറ്റ് പലരെയും പ്രതിഷ്ഠിക്കാനുള്ള നീക്കം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി മോഹനൻ അധ്യക്ഷനായി. കെ പി സി സി മെമ്പർമാരായ എം നാരായണൻകുട്ടി, എം പി ഉണ്ണികൃഷ്ണൻ, ഡി സി സി ജില്ലാ സെക്രട്ടറിമാരായ എം കെ രാജൻ, എ പി നാരായണൻ, റഷീദ് കൗവായി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, ഡി സി സി മെമ്പർമാരായ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എം പ്രദീപ് കുമാർ, സി അനിൽകുമാർ, കെ വി സ്നേഹജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ ഖാദി ഓണമേളയ്ക്ക് തുടക്കമായി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ മേള ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ ഖാദി ഓണമേളയ്ക്ക് തുടക്കമായി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ മേള ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരും അധ്യാപകന്മാരും നല്ല പിന്തുണ, സഹകരണ ജീവനക്കാർ വലിയ നിരക്കുള്ള സഹകരണമാണ് ഈ ഖാദി വസ്ത്രപ്രതിരണത്തിന് നൽകിയത്. ഇതുകൂടാതെ കേരളത്തിലെ സാമൂഹ്യ സംഘടനകൾ നല്ല നിലക്ക് ഖാദി പ്രസ്ഥാനത്തെ സഹായിക്കാൻ കഴിയും. ഖാദി ബോർഡ് മെമ്പർ എസ് ശിവരാമൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വാർഡ് മെമ്പർ പി ഷിജി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, കെ യു രാധാകൃഷ്ണൻ, കേന്ദ്രം ഡയറക്ടർ ടി സി മാധവൻ നമ്പൂതിരി, സനൂപ് നമ്പ്രോൻ എന്നിവർ സംസാരിച്ചു. അടുത്ത മാസം 7 വരെ മേള നീണ്ടു നിൽക്കും. വസ്ത്രങ്ങൾക്ക് 30% വരെ ഗവൺമെന്റ് റിബേറ്റും നൽകുന്നുണ്ട്. ഒപ്പം വിവിധ സമ്മാന പദ്ധതികളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്.
നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ഉളിയത്തുകടവ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകത്തെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി ടി എ മധുസൂദനൻ എം എൽ എ. ഇതിന്റെ ഭാഗമായി എം എൽ എയുടെ നേതൃത്വത്തിൽ ആർക്കിടെക്ട് വിദഗ്ധർ ഉളിയത്തുകടവിലെ ഉപ്പ് സത്യാഗ്രഹ സ്മൃതി പാർക്ക് സന്ദർശിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് അടിമുടി മുഖം മിനുക്കാനൊരുങ്ങി പയ്യന്നൂരിലെ ഉളിയത്തുകടവ് ഉപ്പ് സത്യാഗ്രഹ സ്മൃതി പാർക്ക്. നിലവിൽ കാര്യമായ പരിചരണങ്ങളില്ലാത്ത പാർക്കിൽ സഞ്ചാരികളോ ചരിത്ര വിദ്യാർത്ഥികളോ അപൂർവമായി മാത്രമേ എത്താറുള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലേക്ക് പയ്യന്നൂരിന്റെ പേരെഴുതി ചേർത്ത പാർക്കിനെ സഞ്ചാരികളുടെയും ചരിത്ര കുതുകളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ഇഷ്ടകേന്ദ്രമാക്കാനാണ് പയ്യന്നൂർ എം എൽ എ ടി മധുസൂദനന്റെ നേതൃത്വത്തിൽ ശ്രമം ആരംഭിച്ചത്. ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുള്ള ഇപ്പോൾ കുറുക്കിയെടുത്തിട്ടുള്ള ഈ ഉളിയത്ത് കടവിൽ നേരത്തെ തന്നെ ഒരു സ്മാരക സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളൊക്കെ നടന്നു. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നേരത്തെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഒരു വളരെ വിപുലമായ നിലയിൽ ഈ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ച് ബഹുജനങ്ങളെ പഠിപ്പിക്കാൻ, നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം ഇവിടെ വന്ന് ഇന്നലെകൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് ആസ്വാദ്യമാകുന്ന നിലയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ, അതുപോലെ തന്നെ പുറമേ നിന്ന് വരുന്നവർക്ക് കൂടി പയ്യന്നൂരിൽ വരുമ്പോൾ ഉപ്പ് സത്യാഗ്രഹ സമരകേന്ദ്രത്തിൽ കൂടി പോകണം എന്നുള്ള നിലയിൽ ഇതിനെ സഞ്ചാരികളുടെ ഒരു കേന്ദ്രം കൂടിയാക്കി മാറ്റി തീർക്കത്തക്ക നിലയിലുള്ള ഒരു ആലോചനയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉളിയത്തുകടവിലെ പാർക്കിൽ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഓഡിയോ വിഷ്വൽ അവതരണം അടക്കമാണ് ആസൂത്രണം ചെയ്യുന്നത്. കുടുംബങ്ങളെ ആകർഷിക്കാൻ കുട്ടികളുടെ പാർക്കും പുഴ കേന്ദ്രീകരിച്ചുള്ള വിനോദ ഉപാധികളും സജ്ജീകരിക്കും. പരിപാടിയുടെ ഭാഗമായി എം എൽ എയുടെ നേതൃത്വത്തിൽ ആർക്കിടെക്ട് വിദഗ്ധർ പാർക്ക് സന്ദർശിച്ചു. നഗരസഭാ പൊതുമരാമത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, ആർക്കിടെക്ടുമാരായ എ വി വിപിൻ, ടി വി ലിജു എന്നിവർ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ കിറ്റ് ഇന്ത്യ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉട്ടി സുജേഷ് ഉദ്ഘാടനം ചെയ്തു. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് പ്രതിജ്ഞയും നടന്നു. സംസ്ഥാന സെക്രട്ടറി ഒ ടി സുജേഷ് ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയ്ക്ക് പി സനൽ, എം സുബ്രഹ്മണ്യൻ, പി യു രമേശൻ എന്നിവർ നേതൃത്വം നൽകി. എൻസിപി ജില്ലാ ജനറൽ സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഹാഷിം അരിയിൽ, സി കെ പ്രമോദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. മികച്ച തുളു സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരത്തിനർഹമായ ജി ടി കെ സിനിമയുടെ സംവിധായകൻ സന്തോഷ് കൈതപ്രത്തിനെയും അതേ സിനിമയിൽ വസ്ത്രാലങ്കാരം നിർവഹിച്ച മീര ഈശ്വറിനെയും അനുമോദിച്ചു. കൈതപ്രം തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മികച്ച തുളു സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരത്തിനർഹമായ ജി ടി കെ സിനിമയുടെ സംവിധായകനായ സന്തോഷ് കൈതപ്രത്തിനെയും അതേ സിനിമയിൽ വസ്ത്രാലങ്കാരം നിർവഹിച്ച മീര ഈശ്വറിനെയും കൈതപ്രം തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. ജി ടി കെ എന്ന തുളു സിനിമയ്ക്കാണ് ഇത്തവണത്തെ മികച്ച തുളു സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. നമുക്കൊക്കെ സന്തോഷിക്കാവുന്നത് അതിൻ്റെ സംവിധാനം നിർവഹിച്ചത് ഈ കൈതപ്രത്തിൻ്റെ തന്നെ പുത്രൻ ശ്രീ സന്തോഷ് മാടയാണ്. അതേപോലെ തന്നെ ഈ ജി ടി കെ എന്ന സിനിമയിൽ സംഗീത സംവിധാനം ചെയ്തത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ഈ കൈതപ്രത്തിൻ്റെ മറ്റൊരു പുത്രൻ ശ്രീമാൻ ദീപാങ്കുരനാണ്.
അതിൽ വസ്ത്രാലങ്കാരം നടത്തിയത് അതിപ്പുറത്തന്നെ മരുമകളായിട്ട് വന്നിട്ടുള്ള ശ്രീമതി സന്തോഷ് മീരയാണ്. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു മലയാളികളായിട്ടുള്ള പലരും ഈ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തപസ്യ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ബാബു കൈതപ്രം അധ്യക്ഷനായി, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, പണപ്പുഴ പത്മനാഭ പണിക്കർ, രാമകൃഷ്ണൻ വെങ്ങര, ശങ്കരൻ കൈതപ്രം, പത്മനാഭൻ നമ്പൂതിരി, സന്തോഷ് കൈതപ്രം, മീര സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് 62-ാം സ്ഥാപക ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂരിക്കോവിൽ സജിത് ലാൽ മന്ദിരത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും സ്ഥാപക ദിനാചരണവും നടന്നു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് 62-ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി മൂരിക്കോവിൽ സജിത് ലാൽ മന്ദിരത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും സ്ഥാപക ദിനാചരണവും നടന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി വി വൈശാഖ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ കൊടി പതാക ഇന്ന് ഉയർത്തിക്കൊണ്ട് രാജ്യം നേരിടുന്ന വെല്ലുവിളി നേരിടാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിനെ സജ്ജമാക്കുക എന്ന തീരുമാനം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് ഭരത്ദി പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ, സി അനിൽകുമാർ, അർജുൻ കോറോം, സുനീഷ് തായത്ത് വയൽ, നവനീത് ഷാജി, അഡ്വക്കേറ്റ് നിവേദ് കെ വി, ആരോമൽ അക്കാലത്ത്, സുധി തായ്നേരി, പ്രകാശ് മണിയറ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ രാവിലെ പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു മുഖമുഖം അടുത്തന്നെ വരാൻ പോകുന്നതിനുള്ള മുന്നണി നമ്മുടെ ഭാഗത്തുണ്ട്. പല പ്രദേശങ്ങളിലും വി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ഖലീൽ, എം കെ തയ്യിൽ, എം കെ ബഷീർ, വി പി സുമിത്രൻ, പി രാജീവൻ, ഷാജി ഫോക്കസ്, സത്യജിത്ത് എന്നിവർ പ്രസംഗിച്ചു. പഴയകാല വ്യാപാരികളെയും ചേംബർ മുൻ നേതാക്കളായ വി കെ കോരൻ, ജി മനോഹര ഷേണായി, എൻ ബി ഭാസ്കരൻ, പി എസ് പൊതുവാൾ, പി ഗോവിന്ദൻ, പി കെ നാരായണൻ എന്നിവരെ ആദരിച്ചു. ചേംബർ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ടൌണിൽ മധുരപലഹാര വിതരണവും നടത്തി. ജൽജീവൻ മിഷൻ കുഞ്ഞിമംഗലം പഞ്ചായത്ത് അംഗൻവാടി ബോധവൽക്കരണ ക്ലാസും ബാഗ് വിതരണവും പഞ്ചായത്ത് തല ഉദ്ഘാടനവും നടത്തി. തെക്കുംപാട് അംഗൻവാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. ജൽജീവൻ മിഷൻ കുഞ്ഞിമംഗലം പഞ്ചായത്ത് രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി പദ്ധതി നിർവഹണ സഹായ ഏജൻസി സുസ്ഥിരയുടെ നേതൃത്വത്തിൽ അംഗൻവാടി തല ബോധവൽക്കരണ ക്ലാസും ബാഗ് വിതരണവും നടത്തി. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. ജലജീവൻ മിഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത് ജലജീവ മിഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നിരന്തരമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സുസ്ഥിര. സുസ്ഥിരയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ ഇന്നൊരു ബോധവൽക്കരണ ക്ലാസും അതുപോലെ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ 19 അംഗൻവാടികളിലെ കുട്ടികൾക്കും ഒരു കിറ്റും ബാഗും വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിൽ പ്രസിഡന്റ് കുട്ടികൾക്ക് ബാഗുകൾ വിതരണം ചെയ്തു.
സുസ്ഥിര ഡയറക്ടർ സണ്ണി ആശാരിപ്പറമ്പിൽ മുഖ്യപ്രഭാഷണവും പദ്ധതി വിശദീകരണവും നടത്തി. വാർഡ് മെമ്പർ സൈബു നിസ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജിഷ ബേബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ, ജലജീവൻ മിഷൻ സുസ്ഥിര മാനേജർ ബിനോജ് മാത്യു, കെ സന്ധ്യ, ജ്യോതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗൻവാടി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ജലസംരക്ഷണ റാലിയും നടന്നു. ജൽജീവൻ മിഷൻ സുസ്ഥിര ടീം ലീഡർ ടി കിഷോർ ലാൽ, അമൽ ജോൺ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാത്തിൽ വൈപ്പിരിയത്ത് വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാക്കളുടെ ചികിത്സയ്ക്കായി ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സഹായധനം കൈമാറി. ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കാങ്കുൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ തുക ഏറ്റുവാങ്ങി. ഗുരുതരമായി പരിക്കേറ്റ സുഹൈൽ, സജൽ, ശരൺ എന്നീ യുവാക്കളുടെ ചികിത്സയ്ക്കായി ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റും കോളേജ് യൂണിയനും അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് സ്വരൂപിച്ച തുക കോളേജ് CEO സാമുവൽ പുതുപ്പാടി, ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാറിന് കൈമാറി. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ PC ശ്രീനിവാസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പങ്കജാക്ഷൻ, മാത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് KV പവിത്രൻ, NSS പ്രോഗ്രാം ഓഫീസർ KV ചന്ദ്രശേഖരൻ, സ്റ്റാഫ് സെക്രട്ടറി സന്തോഷ് KU, ഷിബിൻ, നന്ദന തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഖാദിക്ക് കൈത്താങ്ങായി പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾ രംഗത്ത്. യൂണിഫോം ഖാദിയാക്കാനാണ് ഓട്ടോ തൊഴിലാളികളുടെ നീക്കം. ഇതോടെ ഇന്ത്യയിൽ ആദ്യമായി യൂണിഫോം ഖാദിയാക്കിയ ഡ്രൈവർമാരായി പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾ മാറും. ഖാദി യൂണിഫോം അണിയാനൊരുങ്ങുകയാണ് പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾ. പ്രതിസന്ധിയുടെ കാലത്ത് ഖാദി മേഖലയ്ക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം ലഭ്യമാക്കുക എന്നതാണ് ഓട്ടോ തൊഴിലാളികളുടെ ലക്ഷ്യം. പയ്യന്നൂരിലെ 300 ഡ്രൈവർമാരാണ് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറുന്ന തീരുമാനത്തിലേക്ക് കടന്നത്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാക്കി നിറമുള്ള ഖാദി തുണിയാകും ഡ്രൈവർമാരുടെ യൂണിഫോമാകുക. തൊഴിലാളി നേതാക്കൾ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജന് ഇത് സംബന്ധിച്ച ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ വൈവിധ്യവൽക്കരണവുമായി മുമ്പോട്ട് പോകുന്ന ഖാദി പ്രസ്ഥാനത്തെ തങ്ങളാലാകുന്ന രീതിയിൽ സഹായിക്കുക എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് പയ്യന്നൂരിലെ ഓട്ടോറിക്ഷ മേഖലയും കുറച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, ഏതാണ്ട് ഒരു 100-300 മേലെ തൊഴിലാളികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഖാദി വസ്ത്രധാരണത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. ഇതൊരു തുടക്കമാണ്. തുടർന്നും മറ്റു പല കേന്ദ്രങ്ങളിലും ഈ രീതിയിലേക്ക് കടന്നു വരും. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് പേരുകേട്ട പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവർമാരുടെ നീക്കം ശ്ലാഘനീയവും മാതൃകാപരവുമാണെന്ന് പി ജയരാജനും പറഞ്ഞു. ഇവിടെ പയ്യന്നൂർ ഖാദി കേന്ദ്രം വേറൊരു മാതൃക കൂടി നൽകിയിരിക്കുകയാണ്. കാക്കി കളറുള്ള തുണി ഖാദിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണ്. അത് വാങ്ങാൻ വേണ്ടി ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പയ്യന്നൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രസ്ഥാനം ഞങ്ങളെ സമീപിച്ചു. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ അവരുടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ യൂണിഫോം ഖാദി തുണിയിലാവാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ തൊഴിലാളികളെ ഞാൻ ഹാർദ്ദമായി അഭിനന്ദിക്കുന്നു. തൊഴിലാളികൾ ഖാദി ധരിച്ച് തുടങ്ങുന്നതോടെ രാജ്യത്ത് തന്നെ ആദ്യത്തെ യൂണിഫോം ഖാദിയാക്കിയ ഡ്രൈവർമാരായി പയ്യന്നൂരിലെ ഓട്ടോ തൊഴിലാളികൾ മാറും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയിൽ പുതിയതായി ഉത്പാദിപ്പിക്കുന്ന മിൽക്ക് പേട, ബോട്ടിൽ മോര് എന്നിവയുടെ വിതരണോദ്ഘാടനം ജനതാ പ്ലാന്റ് പരിസരത്ത് നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പാൽ സംഭരണ വിതരണ രംഗത്ത് 45 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങളായ മിൽക്ക് പേട, ബോട്ടിൽ മോര് എന്നിവയുടെ വിതരണോദ്ഘാടനം നടന്നു. ജനതാ പ്ലാന്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ ക്ഷീര മേഖലയിലെ മുന്നേറ്റത്തിന് വേണ്ടി പല നിലയിലുമുള്ള പരിശ്രമങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്തുകൊണ്ട് വൈവിധ്യമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്നൊരു കാലമാണ് ഇക്കാലം. ഓപ്പറേഷൻ ഫ്ലഡ് കേരള എന്നത്
പാലുൽപാദന രംഗത്ത് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് മുൻകൈയിൽ തന്നെ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ്. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA മാരായ ടി വി രാജേഷ്, സി കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, ഇ ഭാസ്കരൻ, കെ വി സുധാകരൻ, കെ പവിത്രൻ, കെ വി ബാബു, കെ കെ ഫൽഗുനൻ, ടി ശ്രീജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്തിയുടെ നിറവിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ തിരുനിറ. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി നെൽക്കതിറേറ്റ് വാങ്ങി. കോലത്ത് നാട്ടിലെ പ്രധാന ആചാരാനുഷ്ഠാനമാണ് തിരുനിറ. നൂറ്റാണ്ടുകളായി ഭക്തിയാദരവോടെ തിരുനിറ ഉത്സവം നടന്നുവരുന്നുണ്ട്. ചെറുകുന്ന പട്ടണത്തിന് കതിരുവെക്കുംതറ എന്ന പേര് വന്നത് തിരുനിറയുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേത്രം സേവാസമിതിയുടെ നേതൃത്വത്തിലാണ് കൃഷി ചെയ്തു വരുന്നത്. ആചാരപ്പെട്ട പാണ്ഡ്യൻ തറവാട്ടുകാർ നെൽക്കതിർ കൊയ്തെടുത്ത് നെല്ല് ആദ്യം കതിരുവെക്കും തറയുടെ മുകളിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നു. ഒരു കെട്ട് നെൽക്കതിർ പാണ്ഡ്യൻ തറവാട്ടുകാർ ക്ഷേത്രം കൊടിമരത്തിന് സമീപം എത്തിക്കുന്നു. ക്ഷേത്രം പാലമൃതൻ നെൽക്കതിർ ഏറ്റുവാങ്ങി ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കും. ആദ്യമേളത്തോടെ ക്ഷേത്രം മേൽശാന്തി, പിന്നീട് നെൽക്കതിർ ക്ഷേത്രത്തിൽ എത്തിക്കുകയും ചെയ്യും. നെൽക്കതിർ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിവെക്കുന്നതാണ് ചടങ്ങ്. കോലത്ത് നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആചാരാനുഷ്ഠാനമാണ് തിരുനിറ എന്ന് പറയുന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരാചാരമായിട്ട് ഇന്നും വളരെ ഭക്തിയാദരപൂർവ്വം നിറവേറ്റപ്പെടുന്ന ഒരു സംഭവമാണ് ഈ നമ്മുടെ തിരുനിറ എന്ന് പറയുന്നത്. തിരുനിറ നമ്മുടെ കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസം ക്ഷേത്രത്തിലെ ആചാരപ്പെട്ട ജ്യോത്സ്യൻ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ക്ഷേത്ര ശാന്തിക്കാരുടെയും കൊയ്മയുടെയൊക്കെ സാന്നിധ്യത്തിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും അന്നപൂർണേശ്വരി ദേവിക്കും ശ്രീകൃഷ്ണ ഭഗവാനുമുള്ള തിരുനിറയുടെ മുഹൂർത്തം കുറിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. നെൽക്കതിരേറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. സാമൂഹ്യ ജാഗരൺ സംഗമത്തിന്റെ ഭാഗമായി കരുവള്ളൂർ സൌത്ത് മേഖലയിൽ CITU കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയനുകൾ, മേഖലാ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. തൊട്ടിച്ചാൽ ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ടി ഐ മധുസൂദനൻ MLA ആണ് സാമൂഹ്യ ജാഗരൺ സംഗമത്തിന്റെ ഭാഗമായി കരുവള്ളൂർ സൌത്ത് മേഖല CITU കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയനുകൾ സംഘടിപ്പിച്ച മേഖല കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തത്. CITU ഏരിയ സെക്രട്ടറിയായ KK കൃഷ്ണനാണ് ജാഥ ലീഡർ. കെ രവീന്ദ്രൻ, PV മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണ കേന്ദ്രങ്ങളിൽ P കുഞ്ഞികൃഷ്ണൻ, AK ഗിരീഷ് കുമാർ, KV പ്രീത, P മുരളീധരൻ, P കൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ഗാന്ധിയൻ കളക്റ്റീവിന്റെ നേതൃത്വത്തിൽ കോർപ്പറേറ്റ് രാജിനെതിരെ ഓഗസ്റ്റ് 12 മുതൽ 15 വരെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് ടൗൺ സ്ക്വയറിൽ സ്വരാജ് സത്യാഗ്രഹം നടക്കും. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സ്വരാജ് സത്യാഗ്രഹ പ്രഖ്യാപനം നടത്തി. കോർപ്പറേറ്റ് ദാസ്യ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ജനപക്ഷ രാഷ്ട്രീയം കൊണ്ട് ചോദ്യം ചെയ്യുക എന്ന മുദ്രാവാക്യവുമായി ഗാന്ധിയൻ കളക്റ്റീവിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 12 മുതൽ 15 വരെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന കോർപ്പറേറ്റ് രാജിനെതിരെ സ്വരാജ്യ സത്യഗ്രഹത്തിന്റെ പ്രഖ്യാപനം പയ്യന്നൂർ ക്വിറ്റ് ഇന്ത്യ സ്തൂപത്തിന് മുന്നിൽ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സ്മരണ പുതുക്കി ഗാന്ധി പാർക്കിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ സ്തൂപം വരെ പ്രകടനം നടത്തി.
സ്വരാജ് സത്യഗ്രഹ സംഘാടക സമിതി ചെയർമാൻ ടി പി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എ കെ ഗോവിന്ദൻ, സണ്ണി പൈക്കട, എ കെ പി നാരായണൻ, അത്തായ് ബാലൻ, എൻ സുകുമാരൻ, പി എം ബാലകൃഷ്ണൻ, കെ എ കരുണാകരൻ, കെ രാജീവ് കുമാർ, കെ പി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 12 വൈകിട്ട് 4 സാമൂഹിക ചിന്തകനും ദളിത് ആക്ടിവിസ്റ്റുമായ സണ്ണി കവിക്കാട് സ്വരാജ് സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ദിനം ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് ഹാജി പതാക ഉയർത്തി. ഓഗസ്റ്റ് 9 ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വ്യാപാരി ഓഫീസിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് ഹാജി പതാക ഉയർത്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഇങ്ങനൊരു പരിപാടി വെച്ചാൽ ആദ്യ നമ്മുടെ കമ്മിറ്റി ആദ്യം തന്നെ അഭിനന്ദിക്കുകയായിരുന്നു. 1980 രൂപീകരിച്ച ഈ വ്യാപാര സംഘടന ഇന്ന് 4000 യൂണിറ്റും 1400 നമ്മുടെ വ്യാപാരത്തിനുള്ള ഒരു പടർന്ന് പന്തലിച്ച കേരളത്തിൽ ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ അംഗങ്ങൾക്ക് യൂണിറ്റ് പരിധിയിൽ വിവിധ രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്ന മെമ്പർമാർക്ക് ചികിത്സാ സഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. രമേശൻ ഹരിത അധ്യക്ഷനായി. ഖാദർ മൗലവി, എം ജനാർദ്ദനൻ, വി കെ കുഞ്ഞപ്പൻ, ടി വി മാധവൻ, കെ കെ സൈദാലി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അഖിലേന്ത്യാ കിസാൻ സഭയും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സിഐടിയും സംയുക്തമായി ഓഗസ്റ്റ് 14 കണ്ണൂരിൽ നടത്തുന്ന സാമൂഹിക ജാഗരണ സംഗമത്തിന്റെ പ്രചരണാർത്ഥം പെരളം സൌത്ത് മേഖല പദയാത്ര സംഘടിപ്പിച്ചു. കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രം തിരുത്തി എഴുതരുത്, സ്വാതന്ത്ര്യ സമരത്തിൽ വർഗീയ ശക്തികൾക്ക് ഒരു പങ്കുമില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന പദയാത്ര കൊഴുമൽ വായനശാല പരിസരത്ത് സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. എ കെ ജി വായനശാല പന്തലിൽ നടന്ന സമാപന പൊതുയോഗത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം രാഘവൻ സംസാരിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർ ടി വി രാജൻ, കെ സന്തോഷ്, പി എം ഗോവിന്ദൻ, പി പി ജനാർദ്ദനൻ, കെ ഗോപാലകൃഷ്ണൻ, ജി ലിജിത്ത്, ടി സുരേഷ്, പി വി പ്രഭാകരൻ, പി രമേശൻ, പി ശശി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള പ്രവാസി സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പിലാത്രിയിൽ നടന്ന കേരള പ്രവാസി സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ അനുമോദന സദസ് പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ തന്നെ സംഘടന എന്ന നിലയ്ക്ക് ഏറെ അഭിമാനിക്കുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ നിന്നും ഐശ്വര മുതൽ സുനിതാ ഭാസ്കർ വരെയുള്ള എസ് എസ് എൽ ഫുൾ എ പ്ലസ് നേടിയതും പി എച്ച് ഡി നേടിയ ഉന്നത വിജയം നേടിയ സുനിതാ ഭാസ്കർ വരെയുള്ള മാടായി ഏരിയയിലെ എല്ലാ പ്രദേശത്തു നിന്നും കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഇ എം ബി അബൂബക്കർ വിജയികളെ അനുമോദിച്ചു. പി കെ സുധാകരൻ, ആർ കുഞ്ഞിക്കണ്ണൻ, പി കൃഷ്ണൻ, പി പി രാജൻ, കെ ജനാർദ്ദനൻ, ഇ ടി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പടന്ന ഗ്രാമപഞ്ചായത്ത് 9 വാർഡിലെ മൈത്രി കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് കർക്കിടക കഞ്ഞിയും 10 കറിക്കൂട്ടും തയ്യാറാക്കി വിതരണം ചെയ്തു. തുടർച്ചയായി 7 ദിവസങ്ങളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ കർക്കിടക കഞ്ഞി വിതരണം നടന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് എ ഡി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കർക്കിടക കഞ്ഞി വിതരണ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. ഭക്ഷണം കഴിക്കാൻ കാര്യമായി ഒന്നുമില്ലാത്തപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഇലകളും നമ്മൾ പറിച്ചു കറി വെക്കും.
പക്ഷെ ഇന്നത് അത്രത്തോളം ആളുകൾ ഇലക്കറികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പൊന്നാങ്കണ്ണി ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് പൊന്നാങ്കണ്ണിയുടെ ഇല എന്ന് പറയുന്നത്. അതിന് പൂവന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, അതിന് മുമ്പേ തന്നെ അതിൻ്റെ ഇല പറിച്ച് നല്ല തോരനുണ്ടാക്കിയാൽ ഇത്ര അത് സ്വാദിഷ്ടമാണ്. എ ഡി എസ് ചെയർപേഴ്സൺ കെ മായ അധ്യക്ഷത വഹിച്ചു. സി ഡി എസ് ചെയർപേഴ്സൺ റീന, കമ്മ്യൂണിറ്റി കൗൺസിലർ ഷൈബി, ലിജിന, ഇ വി ചിത്ര, എം ഷാഹിദ എന്നിവർ സംസാരിച്ചു. ചീര, തമര, മത്തനില, പൊന്നാങ്കണ്ണി, മലായി ചീര, കോവക്കിയില, ചേനയില, കൊടന്തയില, പയറില, ചേമ്പില എന്നിവ കൊണ്ട് പത്തില കറികളും ഒരുക്കി. നാട്ടുകാരും കുടുംബശ്രീ പ്രവർത്തകരും എ ഡി എസ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലോക്താന്ത്രിക് ജനതാദൾ പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ കിറ്റ് ഇന്ത്യ സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് പ്രതിജ്ഞയും നടന്നു. ലോക്താന്ത്രിക് ജനതാദൾ പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ സ്തൂപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് പ്രതിജ്ഞയും നടത്തി. 1949 അത്തായി വിജയൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പി വി ദാസൻ അധ്യക്ഷത വഹിച്ചു. ടി സി വി ബാലൻ, പി വി തമ്പാൻ, കെ വി കൃഷ്ണൻ, പി നാരായണൻ, പി വി കുഞ്ഞിരാമൻ, പി വി ശ്രീധരൻ, കെ എൻ രാജൻ, കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെ എസ് കെ ടി യു, സി ഐ ടി യു, കർഷക സംഘം എന്നിവ സംയുക്തമായി ഓഗസ്റ്റ് 14 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന സാമൂഹിക് ജാഗരണ സംഗമത്തിന്റെ ഭാഗമായി ചെറുപുഴ മേഖലാ കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. മഞ്ഞക്കാട് നിന്നും ആരംഭിച്ച പദയാത്ര പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു. എം വി ശശി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചെറുപുഴ മേലെ ബസാറിൽ നടന്ന സമാപന സമ്മേളനം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ ഡി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമാണ്. ഏതാണ്ട് 70% ജനങ്ങൾ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. കൃഷിക്കാരായാലും കർഷക തൊഴിലാളികളായാലും കർഷക കൃഷിക്കാരുടെ സംഘടന എന്ന നിലയ്ക്കാണ് കർഷക സംഘം. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്ന നിലയിൽ കർഷക തൊഴിലാളി യൂണിയൻ. കെ എസ് ദിലീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. എം വി ശശി, എം ആർ രതീഷ്, ടി വി കുഞ്ഞിക്കണ്ണൻ, പി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ കോളേജ് ജനറൽ അലുമ്നി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് അലുമ്നി മീറ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് പയ്യന്നൂർ കോളേജ് കല്യാശ്ശേരി എംഎൽഎ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 15 ഞായറാഴ്ചയാണ് പയ്യന്നൂർ കോളേജിന്റെ പ്രഥമ അലുമ്നി ഗ്രാൻഡ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂർ കോളേജ് ജനറൽ അലുമിനി അസോസിയേഷൻ ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ സ്വാഗത സംഘം ഓഫീസ് എംഎൽഎ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു. പലരുമായി സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ പയ്യന്നൂർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല നമ്മളിൽ പലർക്കും പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. അത് ഓരോ പ്രതിഭകളും ഈ കോളേജിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതോടൊപ്പം ഇവിടെ പഠിച്ച ഓരോ വിദ്യാർത്ഥികൾ അവർ ഓരോരുത്തരും പ്രതിഭകളാണ്, അവരോരോരുത്തരും ഈ കോളേജിനെ വളരെ ഏറെ സ്നേഹിക്കുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, പ്രിൻസിപ്പൽ വി എം സന്തോഷ്, അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി ബാലകൃഷ്ണൻ, ജനറൽ കൺവീനർ കെ പി ശ്രീധരൻ, പി സന്തോഷ്, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 11 ഞായറാഴ്ചയാണ് പയ്യന്നൂർ കോളേജിന്റെ പ്രഥമ അലുമിനി ഗ്രാൻഡ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര റെഡ് സ്റ്റാർ പൊതുജന വായനശാല ഗ്രന്ഥാലയം അഫിലിയേഷൻ പ്രഖ്യാപനം നടത്തി. ചടങ്ങ് മുൻ എംഎൽഎ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പടിഞ്ഞാറേക്കര റെഡ് സ്റ്റാർ പൊതുജന വായനശാല ഗ്രന്ഥാലയം അഫിലിയേഷൻ പ്രഖ്യാപന ചടങ്ങ് മുൻ എംഎൽഎ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ താലൂക്കാണ് പയ്യന്നൂർ താലൂക്ക്. നേരത്തെ
കടന്നപ്പള്ളി പാണപ്പുഴ കളിപ്പുറമിൻ്റെ ചെറുതാഴം ഏഴോ അതുപോലെയുള്ള മേഖല കണ്ണൂർ താലൂക്കിൻ്റെയും ഭാഗം. എന്നാൽ റവന്യൂ ഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ദീർഘകാലത്തെ നമ്മുടെ നാടിൻ്റെ ഒരു അഭിലാഷം ജാഗ്രതമായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ അഫിലിയേഷൻ പ്രഖ്യാപനം നിർവഹിച്ചു. കൃഷ്ണൻ നടുവലത്ത് പ്രഭാഷണം നടത്തി. വി വി ചന്ദ്രശേഖരൻ, പി കെ ഭാസ്കരൻ, ഇ വി ഭാസ്കരൻ, വി പി സുഭാഷ് ബാബു, രാജേഷ് കടന്നപ്പള്ളി, കെ കെ വി ജയപാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ജനാർദ്ദനനും സംഘവും തുള്ളൽ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കർഷക സംഘം, സി ഐ ടി യു, കെ എസ് കെ ടി യു എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹിക് ജാഗരൺ സംഗമത്തിന്റെ ഭാഗമായി പുഞ്ചക്കാട് പ്രചരണ ജാഥ നടത്തി. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ജാഗരൺ സംഗമത്തിന്റെ ഭാഗമായി കർഷക സംഘം, സി ഐ ടി യു, കെ എസ് കെ ടി യു എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പുഞ്ചക്കാട് നടന്ന പ്രചരണ ജാഥ കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യം ആദ്യം ഭരിച്ചത് പൂർണ്ണമായിരുന്നു എന്ന് നമുക്കറിയാം. തുടർന്ന് മഹാഭൂരിപക്ഷവും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റായി. 2014 മുതൽ ബി ജെ പിയാണ് അധികാരത്തിലുള്ളത്. ഈ മുന്നണികളെല്ലാം ഭരിച്ചതിന്റെ വിത്ത അനുഭവമാണ് ഇന്ന് രാജ്യം വലിയ നിലയിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് നമുക്കറിയാം. കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് ടി ഗോപാലനായിരുന്നു ജാഥ ലീഡർ. നിരവധി പേർ ജാഥയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തു നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹിദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി, പ്ലസ് ടു, എൽ എസ് എസ്, യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇനംപ്രദമായിട്ടായിരിക്കാം ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. മാടായി ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ എ പ്ലസ് ജേതാക്കളെ ആദരിച്ചിരുന്നു. പക്ഷേ അത് തീർത്തും പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള കുട്ടികളെ മാത്രമായി. എന്നാൽ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ പഞ്ചായത്തിൽ പഠിച്ച കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി. പരിപാടിയിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് ടി വി സുഭഗൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രസമിതി സെക്രട്ടറി ടി വി കുഞ്ഞിരാമൻ, ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, വാർഡ് മെമ്പർ ജനാർദ്ദനൻ, എം പവിത്രൻ, എം രാമചന്ദ്രൻ, കെ സജീവ്, ആചാരസ്ഥാനികൻ കൃഷ്ണൻ കോമരം, പി വി വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സി ഐ ടി യു കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ പെരളം നോർത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി, പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദന സദസ് സംഘടിപ്പിച്ചു. വട്ടപ്പുയിൽ ഡോക്ടർ പി ഭാസ്കരൻ സ്മാരക വായനശാലയിൽ നടന്ന പരിപാടി കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ പെരളം നോർത്ത് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി, പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദന സദസ് സംഘടിപ്പിച്ചത്. വട്ടപ്പുയിൽ ഡോക്ടർ പി ഭാസ്കരൻ സ്മാരക വായനശാല ഹാളിലാണ് പരിപാടി നടന്നത്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പഴയതുപോലെയല്ല, വളരെ ദൂരം പോയിട്ട് പഠിക്കേണ്ട ഒരവസ്ഥ ഇന്നില്ല. അടുത്ത് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. മുമ്പെല്ലാം എസ് എസ് എൽ സി വരെയാണ്, കോളേജിന്റെ ഭാഗമായിരുന്ന പ്രീ ഡിഗ്രി, അതാണ് പ്ലസ് ടു ഹൈസ്കൂളിന്റെ ഭാഗമായി തന്നെ കിട്ടുകയാണ്.
അപ്പൊ വീടിന്റെ അടുത്ത് തന്നെ കോളേജിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം അടക്കം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. 1957 ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത്. CPIM പെരളം നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ മധു ഉപഹാര സമർപ്പണം നടത്തി. വി ഷിബു അധ്യക്ഷത വഹിച്ചു. എം വി തമ്പാൻ, എം കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ ആണൂർ നാഷണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം സമാപിച്ചു. പാലക്കുന്നിലെ വത്സരാജാണ് നീന്തൽ പരിശീലകൻ. 21 ദിവസം നീണ്ടുനിന്ന പരിശീലന പരിപാടിയായിരുന്നു കരിവെള്ളൂർ ആണൂർ നാഷണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം. പരിശീലന കാലയളവിൽ ഏതാണ്ട് 36 കുട്ടികൾ പൂർണ്ണമായും നീന്തൽ പഠിച്ചു കഴിഞ്ഞു. പാലക്കുന്നിലെ വത്സരാജാണ് നീന്തൽ പരിശീലകൻ. കൂടാതെ ക്ലബ്ബിലെ മുഴുവൻ പ്രവർത്തകരും ഈ പരിശീലന പരിപാടിയിൽ പങ്കാളികളായിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രജീഷ് കുമാറെ, സെക്രട്ടറി ബാബു ടി വി, വിനോദ് കുമാർ ടി വി, മുരളി കെ പി, വിനോദ് കുതിരമ്മൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സാമൂഹിക് ജാഗരൺ പരിപാടിയുടെ പ്രചരണാർത്ഥം കർഷക സംഘം, CITU, KSKTU എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥ നടന്നു. ഇളമ്പച്ചി ബാക്കരി മുക്ക് മുതൽ നടക്കാവ് വരെയാണ് കാൽനട പ്രചരണ ജാഥ നടന്നത്. കർഷക സംഘം, CITU, KSKTU എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥ ഇളമ്പച്ചി ബാക്കരി മുക്ക് മുതൽ നടക്കാവ് വരെ നടന്നു. KSKTU ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അണങ്ങൂരിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാമൂഹ്യ ജാഗരൺ സംഗമവും പ്രതിജ്ഞയും സംഘടിപ്പിക്കുന്നു. ഈ മൂന്ന് സംഘടനകളും വ്യത്യസ്ത വർഗ ബഹുജന വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വർഗ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന CITU. CITU ജില്ലാ കമ്മിറ്റി അംഗം പി എ റഹ്മാൻ ആയിരുന്നു ജാഥ ലീഡർ. കെ കെ രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. എം ബി കരുണാകരൻ, എം കെ കുഞ്ഞികൃഷ്ണൻ, കെ വി അംബു, കെ വി പത്മനാഭൻ, എൻ വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമന്തളി ചിദംബരനാഥ് യു പി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം നടന്നു. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകമെങ്ങും പരത്താൻ പ്രതീകാത്മകമായി വെള്ളരിപ്രാവിനെ പറത്തിവിട്ടുകൊണ്ട് രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പത്രക്കട്ടിങ്ങുകൾ ഉൾപ്പെടുത്തി കുട്ടികൾ കൊളാഷ് നിർമ്മിച്ചു. കുഞ്ഞിമംഗലം റോട്ടറി ക്ലബ് ചെറാട്ട് കൃഷ്ണപിള്ള സ്മാരക വായനശാലയുമായി ചേർന്ന് സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചു. ചെറാട്ട് വയൽക്കുളത്തിൽ വെച്ചാണ് പരിശീലനം നൽകുന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് അവാർഡ് ചെയർ ഡോക്ടർ എം വിനോദ് കുമാർ നീന്തൽ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം റോട്ടറി പ്രസിഡന്റ് റൊട്ടേറിയൻ ശ്രീജേഷ് ഇട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ട്രെയിനർ ലക്ഷ്മണന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം കെ അശോകൻ, ലൈബ്രറി കൌൺസിൽ മാടായി മേഖലാ പ്രസിഡന്റ് കെ സതീശൻ, വായനശാല സെക്രട്ടറി കെ പ്രസാദ്, റോട്ടറി സെക്രട്ടറി കെ വി രഞ്ജിത് കുമാർ, കെ പി രമേശൻ, രാജേഷ് മനിയേരി, എം കെ മനോജ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചെറാട്ട് വയൽക്കുളത്തിൽ വെച്ചാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി കോളേജ് 1995-97 പ്രീ ഡിഗ്രി ഫോർത്ത് ഗ്രൂപ്പ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം 13 ശനിയാഴ്ച രാവിലെ 9:30 കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 9656-89346, 9746-25876 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ 80th വാർഷികത്തോടനുബന്ധിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിലെ ക്വിറ്റ് ഇന്ത്യ സ്മാരക സ്തൂപത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ദിനാചരണം നടത്തി. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിൽ ഖാദി ഓണമേളയ്ക്ക് തുടക്കമായി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ മേള ഉദ്ഘാടനം ചെയ്തു. മേള സെപ്റ്റംബർ 7 വരെ. തുണികൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. പയ്യന്നൂർ ഉളിയത്തുകടവ് ഉപ്പു സത്യാഗ്രഹ സ്മാരകത്തെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി TI മധുസൂദനൻ MLA. ഇതിന്റെ ഭാഗമായി MLA നേതൃത്വത്തിൽ ആർക്കിടെക്ട് വിദഗ്ധർ ഉളിയത്തുകടവിലെ ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്ക് സന്ദർശിച്ചു. മികച്ച തുളു സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായ GTK സിനിമയുടെ സംവിധായകൻ സന്തോഷ് കൈതപ്രം. അതേ സിനിമയിൽ വസ്ത്രാലങ്കാരം നിർവഹിച്ച മീര ഈശ്വറിനും ആദരം. തപസ്യ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.